പ്രമുഖ കർണാടക സംഗീതജ്ഞയും ദില്ലി സർവകലാശാല മുൻ അധ്യാപികയുമായ ലീല ഓംചേരി അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ദില്ലിയിലായിരുന്നു അന്ത്യം അശോക് വിഹാറിലെ വസതിയിൽ കുറച്ചു നാളായി വിശ്രമത്തിലായിരുന്ന ലീല ഓംചേരിയുടെ ആരോഗ്യനില ഇന്നലെ വൈകുന്നേരത്തോടെ വഷളാവുകയായിരുന്നു സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നാടകാചാര്യൻ ഓംചേരി എൻ എൻ പിള്ളയാണ് ഭർത്താവ് പ്രമുഖ നർത്തകി ദീപ്തി ഓംചേരി ബല്ല എസ് ഡി ഓംചേരി എന്നിവർ മക്കളാണ് അന്തരിച്ച ഗായകൻ കമുകറ പുരുഷോത്തമന്റെ സഹോദരിയാണ് ലീല ഓംചേരി കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിലെ മങ്കോയിക്കൽ തറവാട്ടിലായിരുന്നു ലീല ഓംചേരിയുടെ ജനനം കന്യാകുമാരിയിലെ ആദ്യകാല സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ബിരുദം നേടി തിരുവിതാംകൂറിലെ തിരുവട്ടാറിൽ നിന്ന് സംഗീത പാരമ്പര്യവുമായി ദില്ലിയിലെത്തി കേരളീയ കലകളുടെ കാവലാളായി മാറിയ പ്രതിഭയായിരുന്നു ലീല ൊൻപതിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ലീല ഓംചേരി കേരളീയ കലകളെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് ദില്ലിയിലെ കലാസാഹിത്യരംഗത്ത് വളരെയധികം സജീവമായിരുന്നു ലീല ഓംചേരി തിരുവട്ടാറിലെ മാങ്കോയിക്കൽ വീട്ടിൽ സഹോദരൻ കമുകറ പുരുഷോത്തമനൊപ്പം തുടങ്ങിയ സംഗീത ജീവിതം നാടകകൃത്ത് ഓംചേരി എൻ പിള്ളയെ വിവാഹം ചെയ്തതോടെ കൂടുതൽ സജീവമായി രാജ്യതലസ്ഥാനത്തെത്തിയ ലീലാ ഓംചേരി ദില്ലി സർവകലാശാല ശാലെ അധ്യാപികയായി സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു കർണാടക സംഗീത വിഭാഗം മേധാവിയായാണ് വിരമിച്ചത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് കേരളീയ കലാപാരമ്പര്യം അവർ പകർന്നു നൽകിയത് ഓംചേരിയുമത്ത് ദില്ലിയിലെ പല കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിലും ലീല ഓംചേരി പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് പത്മശ്രീക്കൊപ്പം കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ ലീല ഓംചേരിക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ലാസ്യ രചനകൾ ലീലാഞ്ജലി തുടങ്ങി നിരവധി കൃതികൾ ലീല ഓംചേരി രചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ